മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകാൻ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരുങ്ങുന്നു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റം മിനി സ്റ്റേഡിയത്തിലാണ് 6.11 കോടി ചിലവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരുങ്ങുന്നത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ചൊവ്വാഴ്ച മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ പഞ്ചായത്തിലും കളിസ്ഥലമെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് മാമ്പറ്റയിലും സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 57 സ്റ്റേഡിയങ്ങൾക്കായി കിഫ്ബിയിൽ നിന്ന് 1000 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. 2 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടർഫ്, ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ, ഗ്യാലറി എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി. പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം സ്ഥാപിക്കാൻ 2016-2017 ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ തിരുവമ്പാടിയിലേക്ക് മാറ്റി. മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയം വെള്ളത്തിലാവുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് മാമ്പറ്റയിലേക്ക് മാറ്റിയത്. മലയോര മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും പുൽമൈതാനവും സിന്തറ്റിക് ട്രാക്കും അടങ്ങുന്ന സ്റ്റേഡിയത്തിന്റെ നിലനിൽപ്പിന് പ്രതികൂലമാവുമെന്നായിരുന്നു വിലയിരുത്തൽ. കോഴിക്കോട് പട്ടണത്തിന് പുറത്തെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് മാമ്പറ്റയിൽ ഒരുങ്ങുന്നത്. കൂടാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ കോർട്ടും കായിക മാമാങ്ങൾക്കും ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയാവും. ദേശീയ അത്ലറ്റിക് മീറ്റ് ഉൾപ്പെടെ നിരവധി കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കും പുതുതലമുറയ്ക്കും സ്റ്റേഡിയം പുത്തൻ ഉണർവാവും. കിഫ്ബിയുടെ സഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ നിർവ്വഹണ ഏജൻസിയായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ മലയോരത്തിന്റെ കായിക മേഖലയുടെ തലസ്ഥാനമായി മുക്കം മാറും. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.